ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ ഗിവിൻ ട്രീ എന്ന് പറയുന്ന ഭാഗമാണ്. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ ഗിവിങ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? മരം തരുന്നത് അല്ലേ. ഹിയർ ഈസ് എ പിക്ചർ സ്റ്റോറി എബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബോയ് ആൻഡ് എ ട്രീ. റീഡ് ആൻഡ് അപ്രീസിയേറ്റ് ദ സ്റ്റോറി. ഇവിടെ ഒരു മരവും ഒരു കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം കാണിക്കുന്ന ഒരു സ്റ്റോറി, പിക്ചർ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് അപ്രീസിയേഷൻ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. വൺസ് ദർ വാസ് എ ട്രീ, ദർ വാസ് എ ലിറ്റിൽ ബോയ് ടു. ഒരിക്കലൊരു ട്രീ ഉണ്ടായിരുന്നു, ഒരു ലിറ്റിൽ ബോയ് ടു അല്ലേ, ഒരു ചെറിയ ആൺകുട്ടിയും ഉണ്ടായിരുന്നു. എവറി ഡേ ദ ബോയ് വുഡ് കം ടു ദ ട്രീ. എല്ലാ ദിവസവും ആ ഒരു ആൺകുട്ടി ആ ട്രീയുടെ അടുത്തേക്ക് വരും. ദ ട്രീ വാസ് ഹിസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ആ ഒരു ട്രീ, ആ മരം അവൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അല്ലേ. ഒന്നാമത്തെ പിക്ചറിൽ കാണുന്നില്ലേ നമ്മളെ, രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? ഹി വുഡ് ഗ്യാദർ ഹെർ ലീവ്സ്. അവൻ എന്ത് ചെയ്യും? ആ മരത്തിൻ്റെ ഇലകൾ പെറുക്കിയിട്ട് ആൻഡ് മേക്ക് ദം ഇൻ ടു ക്രൗൺസ് അല്ലേ, കിരീടമുണ്ടാക്കിയിട്ട് ആൻഡ് പ്ലേ, എന്നിട്ട് കളിക്കും. എന്ത്? കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ആ കാട്ടിലെ രാജാവായിട്ടുള്ള കളി അവൻ കളിക്കും. മൂന്നാമത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? ഹി വുഡ് ക്ലൈംബ് അപ്പ് ഹർ ട്രങ്ക്സ് അല്ലേ. അവൻ എന്ത് ചെയ്യും? ആ അവളുടെ ആ മരത്തിൻ്റെ കൊമ്പിലൊക്കെ തൂങ്ങിക്കളിക്കും അല്ലേ. ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങളെ, സ്വിംഗ് ഫ്രം ഹെർ ബ്രാഞ്ചസ്. അവളെ അവൻ്റെ ബ്രാഞ്ച് അല്ലേ, അവളുടെ ആ ബ്രാഞ്ചസ് കൊമ്പുകളിലൂടെ അവന് ഊഞ്ഞാലാടും. പ്ലക്ക് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ഈറ്റ് ദം അല്ലേ, അവളുടെ മരത്തിൽ നിന്നും എന്ത് ഫ്രൂട്ട്സ് അല്ലേ, പഴങ്ങൾ കഴിക്കും, പറിച്ച് കഴിക്കും. പിന്നെ നാലാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ദേ വുഡ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അവർ ഒളിച്ച് കളി കളിക്കും. വെൻ ഹി വാസ് ടയേഡ്, അങ്ങനെ കളിച്ച അവർ ടയേഡ് ക്ഷീണമാവുമ്പോൾ, ഹി വുഡ് സ്ലീപ്പ് ഇൻ ഹെർ ഷെയ്ഡ്. അവൻ എന്ത് ചെയ്യും? ആ മരത്തിൻ്റെ തണലിൽ കിടന്ന് ഉറങ്ങും, വിശ്രമിക്കും. എന്താണ് 5-ാമത്തെ പിക്ചറിൽ നമ്മൾ കാണുന്നത്? ദ ബോയ് ലവ്ഡ് ദ ട്രീ വെരി മച്ച് അല്ലേ. ബോയ് മരത്തിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ദ ട്രീ വാസ് വെരി ഹാപ്പി. അതുകൊണ്ട് തന്നെ ട്രീ, മരം ഭയങ്കര സന്തോഷവതിയായിരുന്നു. ഇനി 6-ാമത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? ടൈം വെൻച്ച് ബൈ. അങ്ങനെ സമയം ഒരുപാട് കടന്നുപോയി അല്ലേ, ദിവസങ്ങൾ കടന്നുപോയി. ദ ബോയ് ഗ്രീവ് അപ്പ്. ആ ആൺകുട്ടി വളർന്നു. ദ ട്രീ വാസ് ഓഫ്റ്റൻ എലോൺ. ട്രീ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വൺ ഡേ ഹി കെയിം ബാക്ക് ടു ദ ട്രീ. അങ്ങനെ ഒരു ദിവസം ആ വളർന്ന കുട്ടി എന്ത് ചെയ്തു? ഒരു ദിവസം മരത്തിൻ്റെ അടുത്തെത്തി. കം ഡിയർ, ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക് ആൻഡ് സ്വിംഗ് ഫ്രം മൈ ബ്രാഞ്ചസ്, ഈറ്റ് മൈ ഫ്രൂട്ട്സ് ആൻഡ് പ്ലേ ഇൻ മൈ ഷെയ്ഡ്, ദ ട്രീ ടോൾഡ് ഹിം. അപ്പോൾ ആ മരം അവനോട് പറഞ്ഞു, വാ പ്രിയപ്പെട്ടവനെ, വായോ, എന്നിട്ട് എന്ത് ചെയ്യുക? എൻ്റെ മരത്തിൻ്റെ ട്രങ്ക്സിലും ബ്രാഞ്ചസിലൊക്കെ നീ തൂങ്ങിക്കളിക്ക്, ഊഞ്ഞാലാട്, എൻ്റെ എന്താണ് കൊമ്പുകളിൽ നീ ഊഞ്ഞാലാട്, എൻ്റെ ഫ്രൂട്ട്സ് നീ കഴിക്ക്, എൻ്റെ പഴങ്ങളെ നീ ഭക്ഷിക്ക്, ആൻഡ് പ്ലേ ഇൻ മൈ ഷെയ്ഡ്, എൻ്റെ തണലത്ത് നീ കളിക്ക്. ദ ട്രീ ടോൾഡ് ഹിം. അവൻ മരം അവനോട് പറഞ്ഞു. 8-ാമത്തെ പിക്ചറിൽ എന്താ നമ്മൾ കാണുന്നത്? ഐ എം ടു ബിഗ് ടു ക്ലൈംബ് ആൻഡ് പ്ലേ. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ. Can you give me some money? The boy asked. അപ്പോൾ ആ ആൺകുട്ടി എന്താ പറഞ്ഞത്? ഞാൻ ഇപ്പോൾ വലുതായി, എനിക്ക് തൂങ്ങാനും കളിക്കാനും ഒന്നും കഴിയില്ല. ഐ വാണ്ട് ടു ബൈ തിങ്സ്, എനിക്ക് സാധനങ്ങൾ വേണം, എനിക്ക് നിൻ്റെ കൂടെ കളിക്കാനൊന്നും സമയമില്ല, എനിക്ക് കുറച്ച് പണം തരാൻ കഴിയുമോ എന്ന് ആൺകുട്ടി മരത്തിനോട് ചോദിച്ചു. 9-ാമത്തെ പിക്ചറിൽ എന്താ നമ്മൾ കാണുന്നത്? ഐ എം സോറി, ഐ ഹാവ് നോ മണി. അപ്പോൾ മരം പറയാണ്, ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ പണമില്ല. ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എനിക്ക് ആകെ ഈ ഇലകളും പഴങ്ങളും മാത്രമേ ഉള്ളൂ. ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദം ഇൻ ദ സിറ്റി, സെഡ് ദ ട്രീ. എൻ്റെ ഫ്രൂട്ട്സ് എടുത്തിട്ട് നീ അത് സിറ്റിയിൽ കൊണ്ട് വിറ്റ് പൈസ ആക്കിക്കോളൂ എന്ന് പറയാണ് മരം. ഹി ക്ലൈംബ്ഡ് അപ്പ്, ഗാദേർഡ് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് കാരീഡ് ദം എവേ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ മരത്തിൽ കയറിയിട്ട് ഫ്രൂട്ട്സ് എല്ലാം പറിച്ച് കൊണ്ടുപോയി, ദൂരേക്ക് കൊണ്ടുപോയി. ദ ട്രീ വാസ് ഹാപ്പി. അപ്പോൾ മരം വളരെ സന്തോഷത്തിലായി. ഇനി 10-ാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? വൺ ഡേ, ഒരു ദിവസം, ദ ബോയ് ഹു ഹാഡ് നൗ ബിക്കം എ മാൻ റിട്ടേൺ ആൻഡ് ദ ട്രീ ഷുക്ക് ഹെർ ലീവ്സ് വിത്ത് ജോയ്. കം ആൻഡ് പ്ലേ വിത്ത് മീ, ക്രൈഡ് ദ ട്രീ. ഒരു ദിവസം ആ ആൺകുട്ടി വലിയ ഒരാളായിട്ടുണ്ട് അല്ലേ, പുരുഷനായിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് ആ മരത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മരം കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കം, നീ വാ കളിക്ക്, എന്നെ കൂടെ കളിക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്താണ് മരത്തിൽ മരം കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. ദ ട്രീ ഷുക്ക് ഹെർ ലീവ്സ് വിത്ത് ജോയ് എന്നാട്ടോ, അവളുടെ മരത്തിൻ്റെ ഇലകൾ കുലുക്കിക്കൊണ്ട് സന്തോഷത്തോടെയാണ് വിളിച്ചത് അല്ലേ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കളിക്കാൻ വായോ എന്ന് പറഞ്ഞു. പിന്നീട് എന്താ സംഭവിച്ചത് നോക്കാം.
പതിനൊന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലേ. ആ അയാൾ പറയാണ്, എനിക്ക് നിന്റെ കൂടെ കളിക്കാൻ സമയമില്ല. ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി. എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ജോലിയുണ്ട്. വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ. ഞങ്ങൾക്ക് താമസിക്കാൻ എന്ത് വേണം? വീട് വേണം. ക്യാൻ യു ഹെൽപ്പ് മീ? നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് മരത്തിനോട് ചോദിക്കുകയാണ്. അടുത്ത പിക്ചറിലോ, പന്ത്രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഐ ഹാവ് നോ ഹൗസ് ടു ഗീവ് യു. എനിക്ക് നിനക്ക് വീട് തരാൻ കഴിയില്ല. ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്. ഈ കാടാണ് എൻ്റെ വീട്. യു മേ കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡ് എ ഹൗസ്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ ബ്രാഞ്ചസ്, എൻ്റെ കൊമ്പുകൾ കട്ട് ചെയ്ത് മുറിച്ചിട്ട് നിനക്ക് വീടുണ്ടാക്കാം. സെഡ് ദ ട്രീ. ട്രീ പറഞ്ഞു. ഹി കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് ക്രൈഡ് ദം എവേ, കാരീഡ് ദം എവേ. അല്ലേ, അങ്ങനെ അവൻ എന്ത് ചെയ്തു? ആ മരങ്ങളിലെ ബ്രാഞ്ചസൊക്കെ മുറിച്ചിട്ട് അതേറ്റ് ദൂരേക്ക് പോയി. ദ ട്രീ വാസ് ഹാപ്പി ടു ഹെൽപ്പ് ഹിം. പക്ഷെ അപ്പോഴും മരം എന്ത് ചെയ്തു? ആ അവനെ സഹായിച്ചതിൽ സന്തോഷിച്ചു. പതിമൂന്നാമത്തെ പിക്ചറിൽ എന്താ സംഭവിച്ചത്? അഗെയിൻ ഹി സ്റ്റേഡ് എവേ ഫോർ എ ലോങ് ടൈം. വെൻ ഹി കെയിം ബാക്ക് ദ ട്രീ വാസ് സോ ഹാപ്പി. ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്. കം ആൻഡ് പ്ലേ വിത്ത് മീ, ദ ട്രീ വിസ്പേർഡ്. അല്ലേ, വീണ്ടും എന്തായി? വീണ്ടും കുറേ സമയങ്ങൾ, അല്ലേ, കുറേ ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും വന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? അപ്പം മരം വളരെ സന്തോഷിച്ചു അയാൾ കണ്ടപ്പോൾ. അല്ലേ, ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്. അല്ലേ, അവന് എന്താണ് സന്തോഷത്തോടെ പറഞ്ഞു, ഹാർഡ്ലി സ്പീക്ക്. അല്ലേ, കം ആൻഡ് പ്ലേ വിത്ത് മീ, നീ വാ എൻ്റെ കൂടെ കളിക്ക്. സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും കട്ടിയിൽ പറഞ്ഞു. ദ ട്രീ വിസ്പേർഡ്. ട്രീ പറഞ്ഞു, എങ്ങനെ വിസ്പേർഡ്, മൊഴിഞ്ഞു. അല്ലേ, ഇനി പതിനാലാമത്തെ ചിത്രത്തിൽ എന്താണ്? ഐ ആം ടു ഓൾഡ് ടു പ്ലേ. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? എനിക്ക് ഒരുപാട് വയസ്സായി. ഐ വാണ്ട് എ ബോർഡ് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ എവേ ഫ്രം ഹിയർ. ആ എനിക്കതുകൊണ്ട് തന്നെ നിൻ്റെ കൂടെ കളിക്കാൻ സമയമില്ല, പറ്റില്ല. എനിക്ക് ഒരുപാട് പ്രായമായി. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി, ദൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് വേണം. ക്യാൻ യു ഗീവ് മീ എ ബോട്ട്? നിനക്ക് എനിക്കൊരു ബോട്ട് തരാൻ കഴിയുമോ? ദ മാൻ ആസ്ക്ഡ്. ആ മനുഷ്യൻ ചോദിച്ചു. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് യുവർ ബോട്ട്. യു ക്യാൻ സെയിൽ ഫാർ എവേ ആൻഡ് ബി ഹാപ്പി, സെഡ് ദ ട്രീ. അപ്പോൾ ട്രീ എന്താ പറഞ്ഞത്? ആ എൻ്റെ ട്രങ്ക് ഉപയോഗിച്ചിട്ട്, എൻ്റെ തുമ്പിക്കൈ, അല്ലേ, ആ മരത്തിൻ്റെ ആ നടുഭാഗം ഉപയോഗിച്ചിട്ട് നീ ബോട്ട് ഉണ്ടാക്കിക്കോ, നിനക്ക് ദൂരേക്ക് പോകാൻ അത് സഹായിക്കും. മരം പറഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞു. മരം സന്തോഷത്തി സന്തോഷവാനായി. സോ ദ മാൻ കട്ട് ഡൗൺ ദ ട്രങ്ക് ഓഫ് ദ ട്രീ ടു മേക്ക് എ ബോട്ട് ഫോർ ഹിം. അങ്ങനെ അവന് അത് ആ ട്രങ്ക് കട്ട് ചെയ്തിട്ട് ബോട്ട് ഉണ്ടാക്കി. ഹി വെന്റ് സെയിലിംഗ് ആൻഡ് നൗ വാസ് ഷോർഡ് അപ്പ് ഫോർ എ ലോങ് ടൈം. അല്ലേ, അങ്ങനെ അയാൾ കപ്പലുണ്ടാക്കാൻ വേണ്ടി ആ മരം മുറിച്ചിട്ട് പോയി. കുറേ കാലത്തിന് ശേഷം അയാൾ അങ്ങോട്ട് വന്നേയില്ല. ആഫ്റ്റർ എ ലോങ് ടൈം, അങ്ങനെ കുറേ കാലങ്ങൾ ശേഷം, ഹി കെയിം ബാക്ക് അഗെയിൻ, അയാൾ വീണ്ടും തിരിച്ചു വന്നു. ഐ എം സോറി, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗിവ് യു, മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ, ദ ട്രീ സെഡ് സാഡ്ലി. അല്ലേ, അപ്പോൾ ട്രീ എന്താ പറയുന്നത്? ഐ എം സോറി, ക്ഷമിക്കണം, എനിക്ക് നിനക്ക് ഒന്നും തരാനില്ല എൻ്റെ കയ്യിൽ. എൻ്റെ ഫ്രൂട്ട്സും എല്ലാം പോയി. ദ ട്രീ സെഡ് സാഡ്ലി. അല്ലേ, ട്രീ എന്ത് ചെയ്തു? സങ്കടത്തോടെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, മൈ ടീത്ത് ആർ ആൾസോ വെരി വീക്ക്, സെഡ് ദ മാൻ. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? ആ അത് കുഴപ്പമില്ല, എൻ്റെ തീത്ത്, എൻ്റെ എന്താണ് പല്ലും വളരെ വീക്കായി. അല്ലേ, അതായത് അയാൾക്ക് പ്രായമായി, അല്ലേ, പല്ലൊക്കെ കൊഴിയാനായി എന്നാണ് പറയുന്നത്. പതിനേഴാമത്തെ ചിത്രത്തിൽ എന്താ പറയുന്നത്? ദർ ഈസ് നോ മോർ ട്രങ്ക് ഫോർ യു ടു ക്ലൈംബ് ഓൺ. ആ എനിക്ക് വേറെ ട്രങ്ക്, അല്ലേ, മരത്തടി ഇല്ല നിനക്ക് തൂങ്ങാൻ വേണ്ടിയിട്ട്. ദ ട്രീ സൈഡ്, മരം പറഞ്ഞു. ഐ എം ടു ഓൾഡ് ടു ക്ലൈംബ്, ദ മാൻ റിപ്ലൈഡ്. മാൻ എന്താ, അയാൾ എന്താ പറഞ്ഞത്? എനിക്കും ഒരുപാട് വയസ്സായി, എനിക്ക് ക്ലൈംബ് ചെയ്യാൻ കഴിയില്ല. അല്ലേ, ഐ എം സോറി, ഐ വിഷ് ഐ കുഡ് ഗിവ് യു സംതിങ്, ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്, ഐ എം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റംപ്. അല്ലേ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിനക്ക് ഒന്നും തരാൻ കഴിയുന്നില്ല. എനിക്ക് ഒന്നും ബാക്കിയില്ല, എന്നിൽ ഒന്നും ബാക്കിയില്ല, എനിക്ക് വയസ്സായി, ഞാൻ ഒരു സ്റ്റംപ് മാത്രമായി. ദ ട്രീ വാസ് വെരി സാഡ്. അല്ലേ, മരം ഒരുപാട് സങ്കടവതിയായിരുന്നു. അല്ലേ, സങ്കടം ആയിരുന്നു ആ മരത്തിന്. ഐ ഓൺലി നീഡ് എ ക്വൈറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടേക്ക് സം റെസ്റ്റ്. ഐ എം വെരി ടയേർഡ്, സെഡ് ദ മാൻ. അപ്പോൾ ആളെന്താ പറഞ്ഞത്? എനിക്കൊന്നും വേണ്ട, എനിക്ക് ശാന്തമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് റെസ്റ്റ് എടുക്കണം, എനിക്ക് വിശ്രമിക്കണം, ഞാൻ വളരെയധികം ടയേർഡാണ്, ക്ഷീണവാനാണ്, അയാൾ പറഞ്ഞു. അല്ലേ, പത്തൊൻപതാമത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? പ്ലീസ് കം. അപ്പോൾ മരം എന്താ പറയുന്നത്? നീ വാ, സിറ്റ് ഡൗൺ ദ ടേക്ക് റെസ്റ്റ്. ആ നീ ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്, വിശ്രമിക്കുക. ദ മാൻ സാറ്റ് ഡൗൺ. മാൻ എന്ത് ചെയ്തു? അവിടെ ഇരുന്നു. ദ ട്രീ വാസ് ഹാപ്പി ആൻഡ് സ്മൈൽഡ് എഗെയിൻ. അത് കണ്ട് ട്രീ വീണ്ടും സന്തോഷവതിയായി. സ്മൈൽ എഗെയിൻ, വീണ്ടും അവൾ ചിരിച്ചു.
ഈ പാഠത്തിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് അല്ലേ. നെവർ ഫോർഗെറ്റ് ദോസ് ഹു ഹെൽപ് ആൻഡ് സപ്പോർട്ടേഴ്സ്. അതായത് നമ്മളെ സഹായിച്ചവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്തവരെയൊന്നും ഒരിക്കലും മറക്കരുത് എന്നാണ് ഈ ഒരു പാഠത്തിൽ നിന്നും നമുക്ക് ഒരു പാഠം കിട്ടിയത് അല്ലേ, പഠനം കിട്ടിയത്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദി